rise up from the ashes. എക്കോൺപിസ് എന്ന ചാനലിന്റെ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പരാമർശിക്കപ്പെടുന്ന ഈ ഒരു ടോപ്പിക്കിലെ പാർട്ട് 3 വീഡിയോ അവസാനത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ ശേഷിക്കുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വ്യക്തമായി ഇനി 3 കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ച് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് എന്തായാലും നേരെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് വീഡിയോ കഴിയുമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള പാർട്ട് 1 അതുപോലെ പാർട്ട് 2 വീഡിയോസ് ആദ്യം കാണാനും ശ്രമിക്കും. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പ്രവേശിക്കാം. സോ വെൽക്കം ബാക്ക് ടു ചാനൽ ടെക്കോൺ PSC. ആദ്യമായി ഡൽഹിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ക്യാപിറ്റൽ സിറ്റിയായ ഡൽഹിയെ കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ പഴയ പേരെന്താണ്? ഡൽഹിയുടെ പഴയ പേര് അഥവാ ഡൽഹി മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. അത് ഇന്ദ്രപ്രസ്ഥമെന്നാണ്. ഇന്ദ്രപ്രസ്ഥമെന്നാണ് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹി മുൻകാലങ്ങളിൽ, പഴയ കാലങ്ങളിൽ, പുരാതന കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ദ്രപ്രസ്ഥം. ഇന്ദ്രപ്രസ്ഥമെന്നാണ് ഡൽഹിയുടെ പഴയ പേര്. ഓക്കെ, നമുക്ക് വേഗം തന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹി രൂപകൽപ്പന ചെയ്ത വ്യക്തികൾ, പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൽഹി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സർ എഡ്വിൻ ലൂട്ടിയൻസും സർ ഹെർബർട്ട് ബേക്കറും ചേർന്നാണ് ഡൽഹി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സർ എഡ്വിൻ ലൂട്ടിയൻസും അതുപോലെ ഹെർബർട്ട് ബേക്കറുമാണ്. എഡ്വിൻ ലൂട്ടിയൻസും അതുപോലെ ഹെർബർട്ട് ബേക്കറും ചേർന്നാണ് സർ ഹെർബർട്ട് ബേക്കർ ഓക്കെ ഡൽഹിയുടെ രൂപകർത്താക്കളെ കൃത്യമായി മനസ്സിലാക്കി വെച്ചോളൂ. ഇതിൽ എഡ്വിൻ ലൂട്ടിയൻസ് എന്ന മഹത് വ്യക്തിക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയുടെ മാത്രം സൃഷ്ടാവല്ല ഈ ഒരു എഡ്വിൻ ലൂട്ടിയൻസ്. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട സൃഷ്ടികൾ ലോകത്തുണ്ട്, നമ്മുടെ ഇന്ത്യയിലുണ്ട്. രാഷ്ട്രപതി ഭവൻ്റെ ശില്പി ഇദ്ദേഹമാണ്. അതുപോലെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ശില്പിയും ഈ എഡ്വിൻ ലൂട്ടിയൻസ് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. ഡൽഹി നഗരത്തിൻ്റെ ശില്പികളാണ് സർ എഡ്വിൻ ലൂട്ടിയൻസും സർ ഹെർബർട്ട് ബേക്കറും. അതിൽ എഡ്വിൻ ലൂട്ടിയൻസ് ഡൽഹി നഗരത്തിന്റെ മാത്രമല്ല രാഷ്ട്രപതി ഭവന്റെയും അതുപോലെ ഇന്ത്യൻ പാർലമെന്റിന്റെയും സൃഷ്ടാവാണ്. ഡൽഹിക്ക് സ്വന്തമായി എത്ര രാജ്യസഭാ സീറ്റുകൾ, ലോക്സഭാ സീറ്റുകളൊക്കെ എത്രയാണെന്ന് അടുത്ത ചോദ്യം വരുന്നത്. ഡൽഹിക്ക് സ്വന്തമായുള്ള രാജ്യസഭാ സീറ്റുകൾ 3 മൂന്ന് രാജ്യസഭാ സീറ്റുകളും 7 ലോക്സഭാ സീറ്റുകളുമാണ് ഡൽഹിക്ക് സ്വന്തമായിട്ടുള്ളത്. മൂന്ന് രാജ്യസഭാ സീറ്റുകളും അതുപോലെ 7 ലോക്സഭാ സീറ്റുകളുമാണ് ഡൽഹിക്ക് സ്വന്തമായിട്ടുള്ളത്. ഡൽഹി എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന് സ്വന്തമായിട്ടുള്ളത്. ഡൽഹി നഗരത്തെ ആസ്പദമാക്കിയുള്ള അടുത്ത പ്രധാനപ്പെട്ട വിവരം ഇതാണ്. ആദ്യമായി നാഷണൽ ഗെയിംസ്, ദേശീയ ഗെയിംസ് അരങ്ങേറിയ ഇന്ത്യൻ നഗരമാണ് ഡൽഹി. ആദ്യമായി ദേശീയ ഗെയിംസ് അരങ്ങേറിയത് ഡൽഹിയിലാണ്. അതുപോലെ ആദ്യമായി ഈ റേഷൻ കാർഡ് സംവിധാനം, ഇലക്ട്രോണിക് റേഷൻ കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ നഗരവും ഡൽഹിയാണ്. ആദ്യമായി ഈ റേഷൻ കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയത് ഡൽഹിയിലാണ്. അടുത്തതായി ഡൽഹിക്ക് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന പദവി അംഗീകാരം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഭരണ തലസ്ഥാനം എന്ന അംഗീകാരം ലഭിക്കുന്ന വർഷം ഏതാണ്, അതുപോലെ ഭേദഗതി ഏതൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. 1991 69 ഭേദഗതി പ്രകാരമാണ് ഡൽഹിക്ക് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഭരണ തലസ്ഥാനം എന്ന പദവി അംഗീകാരം ലഭിക്കുന്നത്. 1991 കൃത്യമായി മനസ്സിലാക്കി വെച്ചോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പോലീസ് സ്റ്റേഷൻ, പരിസ്ഥിതി സൗഹാർദ്ദ പോലീസ് സ്റ്റേഷൻ എന്ന ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ന്യൂഡൽഹിയിലാണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ന്യൂഡൽഹിയിലെ മൗറിസ് നഗറിലാണ് ഈ ഒരു ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. മൗറിസ് നഗർ, ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹാർദ്ദ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ മൗറിസ് നഗറിലാണ്. അടുത്ത വിവരം ഇതാണ്, ഇന്ത്യയിൽ ആദ്യമായി ഊർജ്ജ സംരക്ഷണത്തിന് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യൻ നഗരം ഡൽഹിയാണ്. ആദ്യമായി ഊർജ്ജ സംരക്ഷണത്തിന് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യൻ നഗരം നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയാണ്. അതുപോലെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വേഗം തന്നെ കടക്കുകയാണ്. ആദ്യത്തെ CNG ബസ് ഓടിയത്, ആദ്യമായി പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുന്ന ബസ് ഓടിയ ഇന്ത്യൻ നഗരം ഡൽഹി തന്നെയാണ്. ആദ്യമായി CNG ബസ്സുകൾ നിരത്തിലിറങ്ങിയ നഗരം ഡൽഹിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബ്രിക്ക് മിനാരം ഇഷ്ടിക കൊണ്ടുണ്ടാക്കുന്ന മിനാരമായ കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. കുത്തബ് മിനാർ ഡൽഹി
ഇന്ത്യയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഒരു കുത്തബ് മിനാരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാറുണ്ട്. കുത്തബ് മിനാറിന്റെ ശില്പി ആരാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ കുത്തബ് മിനാർ എന്ന ആ ഒരു പ്രതിമ, ആ ഒരു ശിലാസ്ഥാപനത്തിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരുണ്ട്. കുത്തബ്ദീൻ ഐബക് എന്ന അടിമ വംശ രാജാവാണ് കുത്തബ് മിനാർ സ്ഥാപിക്കുന്നത്. കുത്തബ്ദീൻ ഐബക് ആണ് കുത്തബ് മിനാർ എന്ന ആ ഒരു ശിലാസ്ഥാപനത്തിന്റെ പണി ആരംഭിക്കുന്നത് പറയുന്നതായിരിക്കും നല്ലത്. ആരംഭിക്കുന്നത് കുത്തബ്ദീൻ ഐബക് ആണ്. എന്നാൽ അദ്ദേഹത്തിന് കുത്തബ് മിനാർ എന്ന ശിലാസ്ഥാപനത്തിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. അതിനു മുമ്പ് അദ്ദേഹം മരിച്ചു പോവുകയാണ്. അതിനുശേഷം പിന്നീട് വന്ന അടിമ വംശ ഭരണാധികാരിയായ ഇൽത്തുമിഷ് ആണ് ഈ ഒരു കുത്തബ് മിനാറിന്റെ പണി പൂർത്തീകരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്കായ മെഹ്റൂലി പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്കാണ് മെഹ്റൂലി പാർക്ക്. മെഹ്റൂലി പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്ക്, മെഹ്റൂലി പാർക്ക്. അപ്പോൾ ഈ ഒരു മെഹ്റൂലി പാർക്ക് സ്ഥിതി ചെയ്യുന്നതും ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്കായ മെഹ്റൂലി പാർക്ക് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് ബാങ്ക് സ്ഥാപിതമാക്കുന്നതും ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് ബാങ്ക് സ്ഥാപിതമാക്കുന്ന നഗരം ഡൽഹിയാണ്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഡൽഹിയിലാണ്. അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചർക്ക, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചർക്ക സ്ഥിതി ചെയ്യുന്നതും ഈ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലാണ്. വളരെ പ്രശസ്തമായ രണ്ട് ചോദ്യങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റൺവേ ഉള്ള വിമാനത്താവളം ഇന്ദിരാഗാന്ധി വിമാനത്താവളമാണ് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ചർക്ക സ്ഥിതി ചെയ്യുന്നതും ഈ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിനുള്ളിലാണ്. രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ നാഥുറാം വിനായക് ഗോഡ്സെ വധിച്ച നമ്മുടെ ബിർള മന്ദിർ സ്ഥിതി ചെയ്യുന്നതും ഡൽഹി നഗരത്തിലാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ പക്ഷികൾക്ക് വേണ്ടിയുള്ള ചാരിറ്റി ആശുപത്രി എന്ന ആ ഒരു സംരംഭം, ഇന്ത്യയിൽ ആദ്യമായി പക്ഷികൾക്ക് വേണ്ടിയുള്ള ചാരിറ്റി ആശുപത്രി എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഡൽഹി നഗരത്തിൽ തന്നെയാണ്. ആദ്യമായി ചാരിറ്റി ആശുപത്രി പക്ഷികൾക്ക് വേണ്ടിയുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി കാർ ഫ്രീഡേ, മലിനീകരണം പൊല്യൂഷൻ പരിധി വിട്ട സാഹചര്യങ്ങളിലാണ് ഈ കാർ ഫ്രീഡേ സാധാരണ ആചരിക്കാറ്. അങ്ങനെ ആദ്യമായി പരിധി വിട്ട സാഹചര്യത്തിൽ കാർ ഫ്രീഡേ ആചരിച്ച ഇന്ത്യൻ നഗരം, തലസ്ഥാന നഗരിയായ ഡൽഹി തന്നെയാണ് ആദ്യമായി കാർ ഫ്രീഡേ ആചരിച്ചത്. അതുപോലെ ആദ്യമായി വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ഡൽഹി നഗരത്തിലാണ്. ആദ്യമായി ഇന്ത്യയിൽ ഒരു വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുന്നത് ഡൽഹി നഗരത്തിലാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച ഇന്ത്യൻ നഗരം ഡൽഹിയാണ്. ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഡൽഹിയാണ്. അതുപോലെ അവസാനമായി നമ്മൾ ഈ ഒരു ഡൽഹി എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ സവിശേഷത മനസ്സിലാക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജയിലായ, തീഹാർ ജയിൽ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജയിലായ തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്നതും ഈ ഡൽഹിയിലാണ്, തലസ്ഥാന നഗരിയിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജയിലാണ് തീഹാർ ജയിൽ. ഡൽഹി എന്ന കേന്ദ്രഭരണ പ്രദേശത്തെ ആസ്പദമാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സംഭവങ്ങൾ, സവിശേഷതകളൊക്കെ നമ്മൾ ഇതുവരെ വ്യക്തമായി മനസ്സിലാക്കി. എന്നാൽ നമ്മൾ മനസ്സിലാക്കാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഡൽഹിയെ ആസ്പദമാക്കിയിട്ടുള്ളത്. അതെന്താണെന്ന് പറയുകയാണെങ്കിൽ ആസ്ഥാന മന്ദിരങ്ങൾ, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രശസ്തമായ ആസ്ഥാന മന്ദിരങ്ങളെ കുറിച്ചാണ് നമ്മളിനി പരിചയപ്പെടുക. ആദ്യമായി ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരമാണ് മാനവ് അധികാർ ഭവൻ. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്ന പേരാണ് മാനവ് അധികാർ ഭവൻ. ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അധികാർ ഭവൻ, ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മാനവ് അധികാർ, മനുഷ്യാവകാശം എന്ന് തന്നെയാണ് അർത്ഥം വരിക, മാനവ് അധികാർ ഭവൻ. അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്ന പേരാണ് മാനവ് അധികാർ ഭവൻ. അടുത്തതായി അടുത്ത പ്രധാനപ്പെട്ട ആസ്ഥാന മന്ദിരം ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരമാണ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ. ആഗസ്റ്റ് ക്രാന്തി ഭവൻ ആണ് ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്ന പേരാണ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ. ഇത് സ്ഥിതി ചെയ്യുന്നതും ഡൽഹി നഗരത്തിലാണ്, ആഗസ്റ്റ് ക്രാന്തി ഭവൻ. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരമാണ് മാനവ് അധികാർ ഭവൻ, ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരമാണ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ. അതുപോലെ ദൂരദർശന്റെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് മാണ്ഡി ഹൗസ് എന്നാണ്. ദൂരദർശന്റെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് മാണ്ഡി ഹൗസ്. ദൂരദർശന്റെ ആസ്ഥാന മന്ദിരമാണ് മാണ്ഡി ഹൗസ്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാന മന്ദിരം ബറോഡ ഹൗസ് എന്ന പേരിൽ
അറിയപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാന മന്ദിരം ബറോഡ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ബറോഡ ഹൗസ്, ബറോഡ ഹൗസ്. അതുപോലെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം നിർവാചൻ സദൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആസ്ഥാന മന്ദിരം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം നിർവാചൻ സദൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവസാനമായി ഇന്ത്യൻ സാഹിത്യ സംഗീത നാടക ലളിത കലാ അക്കാദമികളുടെ ആസ്ഥാന മന്ദിരങ്ങൾ രവീന്ദ്രഭവൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ലളിതകല സാഹിത്യ സംഗീത നാടക അക്കാദമികളിൽ മൊത്തമായി അതിന്റെ ഒരു സംഗ്രഹമായ ആസ്ഥാന മന്ദിരമാണ് രവീന്ദ്രഭവൻ. ഡൽഹി എന്ന ആ ഒരു കേന്ദ്രഭരണ പ്രദേശത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എന്തായാലും ഉറപ്പായും മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. നമുക്കൊന്നുകൂടി വേഗം ഒന്ന് റിവിഷൻ ചെയ്യാൻ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആദ്യമായി നമ്മൾ പരിചയപ്പെട്ടു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് മാനവ് അധികാർ ഭവൻ എന്ന പേരിലാണ്. മാനവ് അധികാർ ഭവൻ, ആ ഒരു പേരിൽ തന്നെ ആ ഒരു മനുഷ്യാവകാശം എന്നൊരു വാക്ക് അടങ്ങിയിട്ടുണ്ട്. മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം. വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരമാണ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ. വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം ആഗസ്റ്റ് ക്രാന്തി ഭവൻ. മാണ്ഡി ഹൗസ് ദൂരദർശന്റെ ആസ്ഥാനമാണ് മാണ്ഡി ഹൗസ് ദൂരദർശന്റെ. അതുപോലെ ബറോഡ ഹൗസ് ഇന്ത്യൻ റെയിൽവേയുടെ, ബറോഡ ഹൗസ് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനമാണ്. അതുപോലെ നമ്മൾ പരിചയപ്പെട്ടു നിർവാചൻ സദൻ, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനമായി നിർവാചൻ സദൻ പ്രവർത്തിക്കുന്നു. അവസാനമായി നമ്മൾ പരിചയപ്പെട്ടു ഇന്ത്യൻ സാഹിത്യ സംഗീത നാടക ലളിത കലാ അക്കാദമികളുടെ സംഗ്രഹമായ ആസ്ഥാന മന്ദിരമാണ് രവീന്ദ്രഭവൻ. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന രവീന്ദ്രഭവൻ എന്നും നമ്മൾ പരിചയപ്പെട്ടു. വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 6 ആസ്ഥാന മന്ദിരങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായി പ്രതിപാദിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കി വെക്കുക. അവസാനമായി നമ്മൾ ഈ ഒരു വീഡിയോയിലും ഈ ഒരു ടോപ്പിക്കിലും മനസ്സിലാക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ. 2019 ജമ്മു ആൻഡ് കാശ്മീർ എന്ന സംസ്ഥാനത്തെ വിഭജിച്ച് 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി മാറ്റുകയാണ്. അത് ലഡാക്കും ജമ്മു കാശ്മീറും എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ കൂടി ഇന്ത്യൻ യൂണിയനിൽ ചേരുമ്പോൾ 9 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറുന്നു. ഈ ഒരു 2 കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ച് അധികം ഒന്നും മനസ്സിലാക്കാനില്ല, കാരണം 2 വർഷങ്ങളെ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ അധികം വിശദാംശങ്ങളൊന്നും മനസ്സിലാക്കാനില്ല. എങ്കിലും ഉള്ള വിശദാംശങ്ങൾ, കുറച്ച് വിശദാംശങ്ങൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാം. ഇത്രയും കാലം ജമ്മു കാശ്മീർ എന്ന ഒരു സംസ്ഥാനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവയൊക്കെയാണ്. 2 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം, സ്വന്തമായി ഭരണഘടനയുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം, സ്വന്തമായി ഒരു പതാകയുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം, മറ്റ് സംസ്ഥാനക്കാർക്ക് ഭൂമി വാങ്ങരുത് എന്ന വ്യവസ്ഥയുള്ള ഇന്ത്യൻ സംസ്ഥാനം, വിവരാവകാശ നിയമം ഇനിയും വരാത്ത, നിലവിൽ വരാത്ത ഇന്ത്യൻ സംസ്ഥാനം, അതുപോലെ ആർട്ടിക്കിൾ 360 ഇല്ലാത്ത സംസ്ഥാനം, ബാധകമല്ലാത്ത സംസ്ഥാനം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഇവയെല്ലാം ഇനി മറന്നോളൂ, കാരണം ജമ്മു കാശ്മീർ ഇപ്പോൾ ഒരു സംസ്ഥാനമല്ല, ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, അതുപോലെ യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമായി ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചോദ്യം ഇതാണ്, സ്വന്തമായി നിയമസഭയുള്ളത് ഇതിലേതാണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തിനാണ് സ്വന്തമായി നിയമസഭയുള്ളത്, എന്നാൽ ലഡാക്കിന് സ്വന്തമായി നിയമസഭയില്ല. സ്വന്തമായി നിയമസഭയുള്ളത് ജമ്മു കാശ്മീരിനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. എന്നാൽ ലഡാക്കിന് മറ്റൊരു അംഗീകാരം ഇവിടെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം എന്ന ആ ഒരു അംഗീകാരം ഇത്രയും കാലം നമ്മളെല്ലാവരും കൊടുത്തിരുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമാണ്, ഞാൻ എന്നാൽ ഇവിടെ ഒരു ക്ഷമ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളല്ല, ലഡാക്ക് ആണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ, ലഡാക്ക് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇത്രയും കാലം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെയായിരുന്നു നമ്മൾ ഏറ്റവും വലിയ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശങ്ങളെന്ന് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ലഡാക്കായി മാറിയിരിക്കുകയാണ്. അതുപോലെ ലഡാക്കിന് സ്വന്തമായി ഒരു ലോക്സഭാ സീറ്റുണ്ട്, ഒരേ ഒരു ലോക്സഭാ സീറ്റാണ് ലഡാക്കിന് സ്വന്തമായിട്ടുള്ളത്. എന്നാൽ ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന് സ്വന്തമായി 5 ലോക്സഭാ സീറ്റുകളുണ്ട്. 5 ലോക്സഭാ സീറ്റുകൾ ജമ്മു കാശ്മീരിനുണ്ട്. അതുപോലെ 4 രാജ്യസഭാ സീറ്റുകളുമുണ്ട്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഇപ്പോൾ ലഡാക്ക് ആണെങ്കിലും ഒരേ ഒരു ലോക്സഭാ സീറ്റ് മാത്രമേ ലഡാക്കിന് അവകാശമായിട്ടുള്ളൂ. എന്നാൽ ജമ്മു കാശ്മീരിന് ഇപ്പോഴും 5 ലോക്സഭാ സീറ്റുകളും 4 രാജ്യസഭാ സീറ്റുകളും ഉണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട, ഇപ്പോൾ തന്നെ പരിചയപ്പെട്ട ഒരു കാര്യമുണ്ട്, ജമ്മു കാശ്മീരിനാണ് നിയമസഭയുള്ളത്, ലഡാക്കിന് നിയമസഭയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. ജമ്മു കാശ്മീരിന്റെ നിയമസഭയിൽ ഇപ്പോൾ 107 അംഗങ്ങളാണുള്ളത്. ജമ്മു കാശ്മീരിന്റെ നിയമസഭയിൽ ഇപ്പോൾ 107 നിയമസഭാംഗങ്ങളുണ്ട്.
ആർട്ടിക്കിൾ 35A അതുപോലെ ആർട്ടിക്കിൾ 370 എന്നീ രണ്ട് വകുപ്പുകളിലൂടെയാണ് ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തെ പ്രത്യേക സംസ്ഥാനമായി ഇതുവരെയും പരിഗണിച്ചിരുന്നത്. എന്നാൽ ഈ രണ്ട് വകുപ്പുകളും എടുത്തു മാറ്റുകയാണ്. രണ്ട് വകുപ്പുകൾ 35A അതുപോലെ 370 എന്നീ രണ്ട് വകുപ്പുകൾ എടുത്തു മാറ്റുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തത്. 2019 ഓഗസ്റ്റ് 5 വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഡേറ്റ് ആണ്. 2019 ഓഗസ്റ്റ് 5 ഈ ഒരു രണ്ട് വകുപ്പുകൾ ജമ്മു കാശ്മീരിനെ പ്രത്യേക സംസ്ഥാനമായി പരിഗണിച്ചിരുന്ന ഈ രണ്ട് വകുപ്പുകളും എടുത്തു മാറ്റിയ ഡേറ്റാണ്, പാർലമെന്റ് പാസ്സാക്കിയ ഡേറ്റാണ് 2019 ഓഗസ്റ്റ് 5. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. ഈ രണ്ട് വകുപ്പുകൾ എടുത്തു മാറ്റുന്നതിലൂടെ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയാണ് ജമ്മു കാശ്മീരിനെ. അതിനുശേഷം കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റുകയാണ് ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. ഈ ഒരു ഡേറ്റ് കൃത്യമായി മനസ്സിലാക്കി വെച്ചോളൂ. ജമ്മു കാശ്മീരിന്റെ രണ്ട് പ്രത്യേക പദവികൾ എടുത്തു മാറ്റിയത് 2019 ഓഗസ്റ്റ് 5 നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് ആറിന് തന്നെ ഈ ഒരു ബിൽ ലോക്സഭയിൽ പാസ്സാക്കപ്പെടുകയാണ്. രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കുന്ന ആ ഒരു ബിൽ ലോക്സഭയിലാണ് ഓഗസ്റ്റ് 6 പാസ്സാക്കുന്നത്. അതിനുശേഷം ഓഗസ്റ്റ് 9 തന്നെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആ ഒരു ബില്ല് ഒപ്പുവെക്കുന്നതിലൂടെ സംസ്ഥാനം എന്ന ആ ഒരു ജമ്മു കാശ്മീരിന്റെ പദവി നഷ്ടപ്പെട്ട് അത് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറുകയാണ്. എന്നാൽ ഈ ഒരു ബിൽ നിലവിൽ വരുന്നത് 2019 ഒക്ടോബർ 31 2019 ഒക്ടോബർ 31 ഈ ഒരു ബിൽ നിലവിൽ വരുന്നത്. 2019 ഒക്ടോബർ 31 അതായത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യന്റെ ജന്മദിവസത്തിലാണ് ഈ ഒരു ബിൽ നിലവിൽ വരുന്നത്. ഈ ഒരു വീഡിയോയിലെയും ഈ ഒരു ടോപ്പിക്കിലെയും അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മളിനി കടക്കുക. പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് നമ്മളിനി പറയുന്നത്. ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ലഡാക്കിലാണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് ദേശീയോദ്യാനം. അത് ആദ്യം മനസ്സിലാക്കുക, അത് ലഡാക്കിലാണെന്ന് അതിനുശേഷം മനസ്സിലാക്കുക. നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും ഈ ഒരു പാർട്ട് 3 വീഡിയോയിലൂടെ പൂർണ്ണമാവുകയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 9 കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും മൂന്ന് പാർട്ട് വീഡിയോസിലായി നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വളരെയധികം പ്രാധാന്യമുള്ള വിവരങ്ങൾ വളരെയധികം ലളിതമായ രീതിയിലാണ് വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട സംശയങ്ങൾ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ മറന്നുപോയ പ്രധാനപ്പെട്ട വിട്ടുപോയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും പുതിയ ടോപ്പിക്കിലെ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ടാറ്റ.